പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ സമയത്ത് ദൈവത്തോട് അടുത്ത് തിരുവാതിരുന്ന ഗുണം ദൈവരിക്കായി വിലപ്പെട്ട അവസരത്തെ ഓർത്ത് സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. അഥവാ യേശു ക്രിസ്തു അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടുള്ളതിൽ ദൈവമക്കളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതായ ഒരു വാഗ്ദത്തമാണ് ഇവിടെ നാം വായിച്ചത്. ശിമോൻ പത്രോസ് യേശുവിനോടുള്ള അഗാധമായ സ്നേഹത്തെ വെളിപ്പെടുത്തി ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം ഒഴുകുകയില്ല. യേശു ആ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. യഹൂദന്മാരുടെ ആചാരപ്രകാരം അവരുടെ ആൺമക്കൾ വിവാഹം നടക്കുമ്പോൾ ചില പ്രത്യേക തയ്യാറെടുപ്പുകൾ ചെയ്യാറുണ്ട്. അതിലൊരു പ്രത്യേക വിഷയമാണ് പുതുമണവാട്ടിയെ പുതുഭവനത്തിൽ കൊണ്ടുവരിക എന്നത്. പിതാവിന് എത്ര വലിയ വീടുകളുണ്ടെങ്കിലും പുതുമണവാളൻ പുതുമണവാട്ടിയെ പുതിയ ഭവനത്തിലാണ് കൊണ്ടുവരേണ്ടത്. അത് പ്രത്യേകം പുതുതായി പണി കഴിപ്പിച്ച ഒരു മുറിയാണെങ്കിലും മതിയാകും എന്നാണ് പറയുന്നത്. ഈ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ്. അതായത് മണവാളനായ ക്രിസ്തു മണവാട്ടിയ സഭയെ വേളി കഴിച്ച് പുതിയ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അതിന് ശ്രേഷ്ഠമായൊരു വിഷയം ഇതിൻ്റെ മധ്യമുണ്ട്. അതായത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്തെന്ന് തൻ്റെ ഭൂമിയിലെ വാസത്തിൽ ആർക്കും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം തൻ്റെ മഹത്വം പിതാവിൽ വെച്ചിട്ടാണ് താൻ മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിൽ കന്യാമറിയത്തിലൂടെ ജാതനായത്. യേശുവിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രം മറുവുമലയിൽ കാണിച്ച് അതിനെ സാക്ഷിയായി മോശയും ഏലിയാവും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട തൻ്റെ മണവാട്ടിയെ തൻ്റെ മഹത്വം കാണിപ്പാനും കൂടെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പിതാവിനോട് അപേക്ഷിക്കുന്ന വാക്യം 5-ൽ ഇപ്പോൾ പിതാവെ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അങ്ങനെ പിതാവ് നൽകിയ മഹത്വം എന്താണെന്ന് തൻ്റെ മണവാട്ടി കൂടെ അറിഞ്ഞിരിക്കണം, അഥവാ കണ്ടിരിക്കണം. അതിനുവേണ്ടി കൂടെയാണ് തൻ്റെ ജനത്തെ താൻ ഇരിക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ൽ പറയുന്നുണ്ട്, പിതാവെ നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഇച്ഛിക്കുന്നു. പ്രിയ ദേവനമേ, യേശുവിൻ്റെ പൂർണ്ണ മഹത്വം എന്തെന്ന് കണ്ടിട്ടില്ലാത്തവരെ കാണിക്കുവാനും കൂടെയാണ് യേശു തൻ്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം അതിന് സാധ്യമല്ല. രൂപാന്തരം പ്രാപിക്കുന്ന ശരീരത്തോടുകൂടെ മാത്രമേ ആ മഹത്വത്തിൻ്റെ പൂർണ്ണത കാണുവാൻ സാധ്യമാകൂ. മോശ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ ത്വക്ക് പ്രകാശിച്ചത് കാണുവാൻ സാധ്യമല്ലാതെ ഇരുന്ന ജനം മുഖത്ത് വസ്ത്രം വിട്ട് മറച്ചതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പം ആയിരുന്ന മോശയ്ക്ക് പോലും തൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ഇരുന്നപ്പോഴും അത് ദർശിക്കുവാനോ ജനത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ആ പൂർണ്ണ മഹത്വം എങ്ങനെ കാണുവാൻ സാധിക്കും? ഏലിയാവ് ഹോരേബിൽ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കടന്നു പോകുന്നത് കണ്ടുകൊള്ളുവാൻ സാധിക്കാതെ പുതപ്പ് കൊണ്ട് തൻ്റെ മുഖം മൂടിയതായി തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ദൈവ തേജസ്സിൻ്റെ അംശമായിട്ടുള്ള സാന്നിധ്യം തിരിച്ചറിഞ്ഞ മോശയും ഏലിയാവും ആയിരുന്നല്ലോ രൂപാന്തരപ്പെട്ട യേശുവിനോടൊപ്പം മറുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രിയ ദൈവനമേ, നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുവാൻ സമയമായി.
ആ യേശുവിനെ മുഖാമുഖമായി കാണുവാനും അവനോടൊപ്പം ഇരിക്കുകയും ചെയ്യണമെങ്കിൽ നാമും കറ ചുളുക്കം ഒന്നുമില്ലാത്തവരായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ മാത്രമേ നമുക്കും പൂർണ്ണ മഹത്വപൂർണനായ ക്രിസ്തുവിനെ മുഖാമുഖം കാണുവാൻ സാധ്യമാകുള്ളൂ. യേശുവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? പൗലോസ് ഭയപ്പെട്ട ഒരു വിഷയം 2 കൊരിന്ത്യർ 11:3 പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയാ ദൈവനമേ, ഈ ലോകത്തിൽ വെച്ചാണ് നാമും ക്രിസ്തുവായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പവിത്രയെ തകർത്ത് കളവാൻ ഉപായിയായ സാത്താൻ പരിശ്രമിക്കും. ആ പരീക്ഷകളെ നാം ജയിക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മണവാട്ടി പദം അലങ്കരിക്കുവാൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ചേർത്ത് താൻ ഇരിക്കുന്നിടത്ത് നമ്മയും ഇരുത്തി തനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് നൽകിയ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോക സംഭവങ്ങൾ ഈ ക്രിസ്തുവിൻ്റെ വരവിനെ ദുരിതഗതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുമാനിടയാകട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണമെന്ന് നമ്മുടെ ആത്മമണവാളൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ്, ഇന്നത്തെ ഈ രാവിലെ സമയത്തെ ചിന്ത നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ദൈവവചന പാരായണത്തിലൂടെയും ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെയും യേശു ക്രിസ്തുവുമായിട്ട് കൂടുതൽ അടുത്ത് മുന്നോട്ട് പോകാൻ സർവസ്വനായ കർത്താവ് നമുക്ക് ഏവർക്കും സഹായിക്കട്ടെ. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം ആയിരിക്കുന്നത്, നാം ഈ ലോകത്തിലായിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായിട്ട് നാം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുണ്ട്. ആ മരുമണവാളിൻ്റെ വരവിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ഇതിനെ തകർത്ത് കളവാൻ തുടങ്ങണം. വഞ്ചകനായ സാത്താൻ വിവിധ രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ ആ പൗലോസ് പ്രകാരം പറയുന്ന നിങ്ങൾ സാത്താൻ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലോ. ആകയാൽ ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെയും തകർന്നു പോകാതെയും വിശ്വാസം നിലനിന്ന് മുന്നോട്ട് പോകാൻ സദസ്സനായ കർത്താവ് ഇന്ന് പകൽ സമയത്ത് നമുക്ക് സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.